എനിക്ക് ഈ ജോലി ചെയ്യുന്നതിലൊക്കെ സന്തോഷമുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് പട്ടിണി മാറ്റുന്ന കുടുംബത്തിൽ പറഞ്ഞതാ ഞാൻ. കുടുംബത്തിൽ പറഞ്ഞൊക്കെ പറഞ്ഞ അതൊരു കള്ളാവേ. ഒരു കുടുംബം എന്ന് പറയുമ്പോ ആദ്യം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും, പിന്നെ അവര് അച്ഛനും അമ്മയാവും. അച്ഛനും അമ്മയും മക്കളും ചേർന്നതല്ലേ ഒരു കുടുംബം, അങ്ങനെയല്ലേ സാറേ? എന്നാ ഞങ്ങളുടെ കുടുംബത്തില് എന്റെ അമ്മയ്ക്ക് ഭർത്താവും ഇല്ല, എനിക്ക് അച്ഛനും ഇല്ല, എങ്ങനെയുണ്ട്? ഒരു നെടുന്തോണില്ലാണ്ട് ജീവിതം കെട്ടിപ്പോക്കാൻ പറ്റുമോ? എന്നിട്ടും ഈ വീട്ടിലുള്ളവരുടെ കരുണ കൊണ്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. തലയിലെഴുത്ത് നന്നെങ്കിൽ രക്ഷപ്പെടും. ഇനിയിപ്പോ എന്റെ തലവര അമ്മയുടെ തലവരയുടെ ഫോട്ടോ സ്റ്റാറ്റാണെങ്കിൽ തീർന്നു, ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്താ ആരും ഇരിക്കാത്തെ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ. ഇവളും ഇവിടുത്തെ വേലക്കാരി തന്നെയല്ലേ? അതെ, ഞാൻ വേലക്കാരി തന്നെയാ. ഈ വീട്ടില് വേലക്കാരി ആവണെങ്കിലേ ഭാഗ്യം ചെയ്യണം. ദൈവത്തെ പോലെ മനസ്സുള്ളവരാ ഈ വീട്ടിലുള്ളവര്. ഞാൻ അമ്പലത്തിൽ പോയില്ലെങ്കിലും വല്യച്ഛനും വല്യമ്മയും ഇവിടുത്തെ അമ്മയും പ്രാണിച്ചേച്ചിയും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വഴിപാടും ചെയ്യും. സാറേ, സാറിന്റെ അമ്മ എന്താ ഇരിക്കാത്തെ? സാറിന്റെ അമ്മയെന്നല്ല, മുത്തശ്ശി എന്ന് വിളിക്കേ. കസ്തൂരി, മുത്തശ്ശി എന്ന് വിളിച്ചോ മോളെ. വിളിച്ചോ മോളെ. മുത്തശ്ശി എന്ന് വിളിക്കാം, പക്ഷെ ഈ സാറിനോട് ഞാൻ പിണക്കുവാ. അതെന്താ? എന്റെ അമ്മയ്ക്ക് കത്തയക്കാൻ പറഞ്ഞിട്ട് സാർ കത്തയച്ചോ? നിന്റെ അമ്മയ്ക്ക് കത്തയക്കാനോ? അത് രതമണി, ഇവൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അസുഖം ഭേദമുണ്ടെന്ന് കത്തെഴുതി അവളുടെ അമ്മയെ അറിയിക്കാൻ പറഞ്ഞിരുന്നു. ഇവളുടെ അമ്മയുടെ അഡ്രസ് ശരത്തിനറിയോ? ഞാൻ പറഞ്ഞു കൊടുത്തതാ. അമ്മയുടെ പേര് ശരത്തിന് നീ പറഞ്ഞു കൊടുത്തു? അതെ, ഇവള് ഇവള് പറഞ്ഞു തന്നിരുന്നു. അമ്മയുടെ പേര് പറഞ്ഞാൽ അമ്മ മരിച്ചു പോകുമെന്ന് നീ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ, ഇല്ലേ? ആ പറഞ്ഞിരുന്നു. പിന്നെങ്ങനെ ശരത്തിന് ഇവളുടെ അമ്മയുടെ പേര് മനസ്സിലായി? ഞാൻ സാറിന്റെ കയ്യിൽ എഴുതി കൊടുത്തു. അതെ അതെ, എഴുതി തന്നു. പക്ഷേ അത് കത്തയക്കാൻ ഞാൻ മറന്നുപോയതാ. ആ കസ്തൂരി, അമ്മയുടെ അഡ്രസ്, ഞാൻ നിന്റെ അമ്മയ്ക്ക് കത്തയക്കാം. ഇനി ആരും അയക്കണ്ട. എന്റെ സ്കൂളിലെ പ്രിൻസിപ്പിള് ആദ്യം സാറിനെ കാണാൻ വന്നപ്പോ എന്റെ സുഖവിവരം പറഞ്ഞിരുന്നു. സാറത് അമ്മയോട് പറഞ്ഞു. ആ ഏതായാലും നീ അഡ്രസ്, നിന്റെ അച്ഛന്റെ പേര് ഞാൻ അമ്മയോട് എഴുതി ചോദിക്കാം. നിന്റെ അച്ഛനെ നമുക്ക് കണ്ടുപിടിക്കാം. എനിക്കിനി എന്റെ അച്ഛനെ കാണണ്ട. ഇന്ന് വരെ എന്റെ മുമ്പിൽ വരാത്ത ആ ഭീരുവിനെ എനിക്കിനി കാണണ്ട.
മോളെ കസ്തൂരി, ഇങ്ങ് അടുത്ത് വാ. വാ. നിറയെ അഴുക്കാ. നിനക്ക് ഒരഴുക്കും ഇല്ല മോളെ, അഴുക്കെല്ലാം ഞങ്ങളുടെ മനസ്സിലാ. രാധാമണി, അമ്മ എന്തേ കാണിക്കുന്നേ? ഈ പെണ്ണിന്റെ ശരീരം മുഴുവൻ അഴുക്കാ, അതെല്ലാം കൂടി അമ്മയുടെ ഡ്രസ്സിലാവില്ലേ? ഇവരുടെ ശരീരത്തിലല്ല അഴുക്ക്, നമ്മളുടെയൊക്കെ മനസ്സിലാ രാധാമണി. എടി പെണ്ണെ, കാറിൽ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതിങ്ങ് എടുക്കണം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കൈകൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് വാ. നോക്കി നിൽക്കാതെ ചെല്ലടി. പ്രകാശം സ്ഥിരം വന്നിരിക്കാറുള്ളത് ഇവിടെയാ. കാട്ടിലെ വഴികളും ഇടത്താവളങ്ങളും കുഞ്ഞുനാള് മുതലേ ഞാനാണ് അവനെ പരിചയപ്പെടുത്തിയത്. എന്നിട്ട് അവനിപ്പോ അവന്റെ മാസിയെണ്ണൻ അറിയാത്ത പുതിയ വഴികളിലൂടെ മറഞ്ഞു നടക്കുക. ഇവിടെ ഇരുന്ന മാസിയെണ്ണ അവനെല്ലാം ഞങ്ങളോട് പറഞ്ഞത്. മാസിക്കവൻ മകനായിരുന്നു, പക്ഷേ മാസിയെണ്ണ എന്ന് വിളിക്കുന്ന അവന്റെ മനസ്സിന് ഇത്രയും വലിയ മറയുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. വാ. മാസിയണ്ണ, മാസിയണ്ണ വീട്ടിലേക്കാണോ? താം പ്രകാശനെ കണ്ടു? കണ്ടു മാസിയണ്ണ. കുറച്ചു മുമ്പേ മാസിയണ്ണന്റെ വീട്ടിലേക്ക് പോണാണ്ട്. എന്താ മാസിയണ്ണ? ഏയ് ഒന്നുമില്ല, വാ. നിങ്ങൾ തിരിച്ചു പോയിക്കോ. കസ്തൂരി, ഞാൻ അന്ന് വന്നപ്പോഴും നിനക്ക് ഇതേ വെപ്രാളായിരുന്നു, അതെന്താ? എന്താ സാറേ, ഉറക്കം വരുന്നില്ലേ? ഇല്ല, കുറച്ച് ഉറക്കം വരുത്തി തരൂ. സാറിന് ഉറക്കം തരാനുള്ള ആൾ അകത്തേക്ക് വന്നല്ലോ, പിന്നെ നിന്നെ പുറത്തേക്ക് ചാടിയത് എന്താ സാറേ കാര്യം? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ കസ്തൂരിയെ തനിച്ചാക്കി സാറ് പുറത്തു വന്നിരിക്കുന്നത്? സാറേ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയിലല്ലേ? എന്റെ സംശയം ശരിയാകാനാണ് സാധ്യത. കസ്തൂരിയും ആദിസാറും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. എല്ലാരും കൂടി അയാളുടെ തലയിൽ കെട്ടിവെച്ചതല്ലേ, മനസ്സുകൊണ്ട് സ്വീകരിച്ചതല്ലോ. കസ്തൂരിയെ അയാൾ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. ഈ യാത്രയിൽ സംശയങ്ങൾ തീർത്തിട്ടേ പ്രകാശം തിരിച്ചു വരൂ. സത്യങ്ങൾ അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ മാസിയണ്ണനെ അറിയിക്കാൻ.
എടി, നീ എന്താ നോക്കി നിൽക്കുന്നേ? കാറിന്റെ ഡിക്കി തുറന്ന് കിറ്റ് കളിഞ്ഞെടുക്ക്. എടി പെണ്ണേ, കൈകൾ നന്നായിട്ട് കഴുകിയിട്ടില്ലേ? മതി, ആ കിറ്റുകൾ എടുക്ക്, വൃത്തികേടാക്കരുത്. ഇത്തിരി വൃത്തിയുള്ള ഒരു സെർവന്റിനെ കിട്ടിയില്ലേ ഇവർക്ക്? ഞാൻ കസ്തൂരിയോട് ഇങ്ങനെ പെരുമാറുമ്പോ ശരത്തിന് പൊള്ളുന്നുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവളെനിക്ക് വെറും സെർവന്റ് അല്ലേ. ശരത്തിന് അവളോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ കാരണം പറ, ഇല്ലെങ്കിൽ ഇങ്ങനെ വേദനിപ്പിച്ച ശരത്തിനെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി വന്നിട്ട് കുറെ നേരം ആയോ? എങ്ങനെയുണ്ട് മുത്തശ്ശിന്റെ സെറ്റ് സാരി? എന്റെ കൊച്ചുമോക്ക് എന്താ ചേരാത്തത്? അമ്മേ, എങ്ങനെയുണ്ട്? കൊള്ളാം. ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാ പോയത്. ഇന്നത്തെ പൂജ കൗസ്തുകത്തിന്റെ വകയായിരുന്നു. ഈ സ്നേഹവും പരസ്പര വിശ്വാസവും ഒത്തൊരുമയും കാണുമ്പോ ഒരുപാട് കാലത്തിന് ശേഷം ഒരു തിരുവാതിര കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ സുഖം തോന്നുക. ഗുണങ്ങളെക്കാളേറെ പരസ്പരം കുറ്റങ്ങളും കുറവുകളും ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളിടത്താണ് കൂട്ടുകുടുംബം നിലനിൽക്കുന്നത്. കല്യാണം കഴിച്ച എല്ലാവരെയും വിട്ട് ഫ്ലാറ്റുകളിലേക്ക് മാറി താമസിക്കുന്ന ഇക്കാലത്ത് ഈ കൂട്ടുകുടുംബം ഒരു മാതൃക തന്നെയാണ്. ഈ കുടുംബത്തിലെ സ്നേഹവും ഈ കൂട്ടായ്മയും എക്കാലവും നിലനിൽക്കണേ. എല്ലാരും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാ എങ്ങനെയാ? വരൂ, അകത്തോട്ട് പോവാ. വരൂ മുത്തശ്ശി. പറഞ്ഞേക്കാൻ സമയമില്ല, ചിലത്തെ റിഹേഴ്സൽ ഒന്ന് സ്ട്രോങ് ആക്കാനുണ്ടേ. വലിയൊരു ആർട്ടിസ്റ്റ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളതാ. ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുക്കുമ്പോ അത് ശ്രദ്ധിക്കണ്ടേ? കേട്ടോ ശരത്തെ, കുറ്റം പറയാണെന്ന് കരുതരുത്. സംഗതി ഞങ്ങളുടെ ഏട്ടനൊക്കെ തന്നെയാ, പക്ഷെ ഈ അഭിനയത്തിന്റെ ABCD അറിയില്ല. ഒരു ഡയറക്ടർ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോ അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള കപ്പാസിറ്റി വേണ്ടേ? തട്ടിലേക്ക് വാട്ടോ ശരത്തെ, തട്ടയിലേക്ക് വാ, കാണിച്ചു തരാം. അതെ, ഏട്ടന്റെ തലേ കയറി മേയാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഏക ദിവസം തിരുവാതിര. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം കളിപ്പിക്കും. അതെ, അത് വല്യച്ഛൻ ഈ ദിവസം അച്ഛനും ചെറിയച്ഛനും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ദിവസമാണ്. ഏട്ടാ, ഇവന് റിഹേഴ്സൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഇവന് ഡയലോഗ് ഒന്നും അറിയില്ല. അതിനൊരു ഡയലോഗ് ഉണ്ടായിട്ടുണ്ട്. നീ ആ സമയത്ത് മനസ്സിൽ വരുന്ന എന്താ വെച്ചാ പറഞ്ഞു? ഡയലോഗ് എന്താണെന്ന് അറിയാതെ ഞാൻ അഭിനയിക്കുന്നില്ല. എന്താ ഞാൻ ഡയറക്ടർ മാത്രല്ല, അവന്റെ അച്ഛനും കൂടിയാടാ.
അവനെ അഭിനയിപ്പിക്കാൻ എനിക്കറിയാം. ശരത്തെ, അപ്പൊ സമയമില്ല, ഓക്കെ ഞങ്ങൾ റിഹേഴ്സൽ ഒന്ന് നോക്കട്ടെ. ഇവരാണ് ജീവിതം ആസ്വദിക്കുന്നത്. പിണക്കൊന്നൊക്കെ ഞാൻ പുളുവടിച്ചതാ കേട്ടോ, എനിക്ക് ഈ സാറിനെ മറക്കാൻ പറ്റില്ല. അന്ന് ആശുപത്രി വെച്ച് ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി സ്നേഹം തന്ന ഈ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ആരോ ഒരാളെ പോലെ എനിക്ക് സാറിനെ ഇഷ്ടമാണെന്ന്? അന്ന് എനിക്ക് എൻ്റെ അച്ഛൻ അടുത്തിരിക്കാന്നാ എനിക്ക് തോന്നിയത്. എനിക്ക് എന്റെ അച്ഛൻ അടുത്തിരിക്കാന്ന എനിക്ക് തോന്നിയ. സോറി ട്ടോ, അതിനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. എന്റെ പൊട്ട മനസ്സ് വെറുതെ ചിന്തിച്ചു പോയതാ. തിരിച്ചു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. റാണിമോളെ, അതിന് മുത്തശ്ശി തിരിച്ചു പോകുന്നു പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, ഞാൻ പറഞ്ഞു. പറഞ്ഞായിരുന്നോ? ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ. മോൻ കേട്ടല്ലോ. ഞാൻ കേട്ടു, കുറച്ചു ദിവസം റാണിയുടെ കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ശരത്തെ, വാ ഇരിക്ക. രാധാമണി ശരത്തിന്റെ പിന്നെ ഇന്ന് മാറുന്നില്ലല്ലോ. അതെങ്ങോട്ടെങ്കിലും മുങ്ങിക്കളഞ്ഞാലെന്ന് വിചാരിച്ചിട്ടാട്ടാ. അച്ഛാ, മുത്തശ്ശി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. പറ്റില്ല പറ്റില്ല, ശാരി അവിടെ തനിച്ചാ. കൂട്ടിന് സ്മിതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓപ്പോളിനോട് ഞാൻ പറഞ്ഞ സമ്മതം വാങ്ങിച്ചോളാം. അത് ശരിയാ, ഇന്ന് എല്ലാരും ഇവിടുന്ന് തിരുവാതിര നോറ്റിട്ട് നാളെ കാലത്തെ പോകാൻ പാടുള്ളൂ. ഇനി ഈ വിഷയത്തിൽ ചർച്ചയില്ല. ഏ, നമുക്ക് ഇന്നൊരു അമ്മയെ കിട്ടിയ ദിവസമാ. ഇന്ന് നമ്മൾ അമ്മയോടൊപ്പം ആഘോഷിക്കും. അതെ, ഞാൻ സംവിധാനം ചെയ്യുന്ന നാടകം ഞാൻ ഈ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അതെ, ക്ഷമിക്കണം അമ്മേ, ഇവന്റെ നാടകം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലാതെ അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു ദുരന്തം വരുമ്പോ മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതല്ലേ? നോക്കിക്കോ, അല്ല നടരത്നം ചന്ദ്രഹാസൻ ഭാഗവതൻ റിഹേഴ്സലിന് വരൂ. ആവോ, ഭരതമുനി ചെന്നാട്ടെ. വന്നാട്ടെ. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് എല്ലാരും ഇവിടെ കൂടി ബാലാനന്ദന്റെ നാടകം കണ്ടിട്ടേ പോകാവൂ. തിരുവാതിര കൂടിയിട്ട് നാളെ കാലത്തെ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. രാധാമണി,
അതെ അമ്മേ, ഇന്നിവിടെ എല്ലാവരോടും ഇപ്പോൾ ഉറക്കൊഴിഞ്ഞ് നാളെ കാലത്ത് ഒരു സർപ്രൈസും കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകും. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പ പറഞ്ഞു കഴിഞ്ഞ പിന്നെന്ത് സർപ്രൈസ്? ഈ മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. ഈ പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി നീ കെട്ടിയതല്ലേ?